Hi friends, welcome back. നമുക്ക് ഇന്ന് തലശ്ശേരിക്കാരുടെ സ്പെഷ്യൽ സ്നാക്കായ കോഴിക്കാൽ പൊരിച്ചത് തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ കോഴി വെച്ചിട്ടല്ല കപ്പ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കപ്പ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു 5 മിനിറ്റ് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തിട്ട് കപ്പ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനിപ്പോൾ നല്ല ചൂടുണ്ട്. അതിൻ്റെ ചൂടാറുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം മാത്രമേ നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നീളത്തിൽ തന്നെ വേണം ഇത് കട്ട് ചെയ്യാൻ. അതുപോലെ നമ്മൾ പൊട്ടാറ്റോ ഫ്രഞ്ച് ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെ കട്ട് ചെയ്യുന്ന ആ ഒരു തിക്നെസ് മാത്രമേ ഇതിനും വേണ്ടുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമുക്കെല്ലാം കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യേണ്ട ബാറ്റർ തയ്യാറാക്കാം. അതിനു വേണ്ടിയൊക്കെ ഒരു ബൗളെടുക്കുക. ആ ബൗളിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ മൈദപ്പൊടിയും അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മൈദപ്പൊടിക്ക് പകരം കടലപ്പൊടി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കറക്റ്റ് അളവ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് റവയാണ്. അപ്പോൾ നല്ലൊരു ക്രിസ്പ്നെസ് ഫീലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ റവ ചേർക്കുന്നത്. ഓപ്ഷണൽ ആണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. പിന്നെ വേണ്ടത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി പേസ്റ്റ് ആക്കിയത്, പിന്നെ കറിവേപ്പില. അപ്പോൾ കറിവേപ്പില ഇതുപോലെ ഞരണ്ടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പൊടികളുടെയൊക്കെ അളവ്, അതായത് നിങ്ങളുടെ ടേസ്റ്റ് ലെവൽ അനുസരിച്ച് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിച്ചിട്ട് ബാറ്റർ തയ്യാറാക്കാം. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ച് ബാറ്റർ തയ്യാറാക്കാൻ പാടില്ല. കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം അത് തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ കറക്റ്റ് പരുവം. ഞാൻ നിങ്ങൾക്ക് ഇതിലേക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. പിന്നെ റവ ചേർക്കുന്നതുകൊണ്ട് ബാറ്റർ പെട്ടെന്ന് തിക്കാവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഒരു പീസ് ഇട്ടിട്ട് അത് കോട്ടാവുന്നുണ്ടോയെന്ന്. അപ്പോൾ ഇത് കോട്ടാവുന്നുണ്ട്. നമുക്ക് ബാക്കിയുള്ള എല്ലാ കട്ട് ചെയ്ത പീസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കൈ വെച്ചിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ കൈ വെച്ച് മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്യരുത്, കാരണം ഓൾറെഡി വേവിച്ച കപ്പയാണ്. ഇനി നമുക്ക് റൂം ടെമ്പറേച്ചർ ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എണ്ണയൊക്കെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ചൂടായ എണ്ണയിലോട്ട് നമുക്കിതുപോലെ കപ്പ ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കപ്പ വേവിക്കാതെയും ഇത് ചെയ്യാം. അപ്പം പിന്നെ എന്താ പറയുക, അത് ഫ്രൈ ചെയ്തതിനെ ഭയങ്കര ഹാർഡായിപ്പോൾ. അപ്പം ഉള്ളിൽ നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഓൾറെഡി നമ്മൾ കപ്പ വേവിക്കുന്നത്. എപ്പോഴും ചൂടായ എണ്ണയിലോട്ട് മാത്രമേ ഇതിട്ട് ഫ്രൈ ചെയ്യാൻ പാടുള്ളൂ. നല്ലപോലെ എണ്ണ ചൂടാവണം. പിന്നെ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്യേണ്ടത്. ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം കേട്ടോ. പിന്നെ ഇതുപോലെ തന്നെ ഞാൻ ബാക്കിയുള്ള പീസുകളൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ എല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോഴിക്കാൽ ഫ്രൈ ആയിട്ടുണ്ട്, അതായത് നല്ല വെജിറ്റബിൾ കോഴിക്കാൽ ഫ്രൈ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഓക്കെ, താങ്ക് യു.